സദസ്സിന് സാദരം കൂപ്പുകൈ. മനുഷ്യൻ ഭൂമിയിൽ അവൻ്റെ വാസം ഉറപ്പിച്ചിട്ട് ഏകദേശം 500,000 വർഷങ്ങളായി. മാനവചരിത്രം ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഈ കാലയളവിൽ അവൻ നിരവധി നേട്ടങ്ങളും സാംസ്കാരിക പുരോഗതിയും കൈവരിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭൂമിയിൽ 5 ഭൂതങ്ങളുടെയും മേൽ ആധിപത്യം നേടാൻ മനുഷ്യന് സാധിച്ചു. മനുഷ്യന്റെ വികസനപാതയിലെ സഞ്ചാരത്തിൽ ഭുവന ജീവിതത്തിന്റെ നെടുനാളത്തെയും നിലനിൽപ്പിനെയും ബാധിക്കാതിരിക്കുന്നതും ബാധിക്കുന്നതുമായ പല സമീപനങ്ങളും അവനിൽ നിന്നുണ്ടായി. ഇത് പിൽക്കാലത്ത് പലപ്പോഴും അവൻ്റെ തന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കും തലത്തിലേക്കും ഉയർന്നിട്ടുണ്ട്. എന്തൊക്കെ വികസനങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാത്രം യാതൊരു മാറ്റവും കണ്ടുവരുന്നില്ല. സ്വന്തം പാത്രത്തിൽ എത്രയൊക്കെ വിളമ്പിയാലും സ്വന്തം പാത്രം തുളുമ്പിപ്പോയാലും അടുത്തിരിക്കുന്നവൻ്റെ പാത്രത്തിൽ ഒന്നും വിളമ്പരുത് എന്ന് വിചാരിക്കുന്നത് എന്തു വികാരമാണ്? ഈ വിഷയത്തിൽ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളായി സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാടുകളെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ സാമ്പത്തിക സംഭരണത്തിനെതിരായ സമ്മർദ്ദങ്ങൾ ഉയർത്തുന്നവരുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമ്പത്തിക സംഭരണം എന്നത് സ്വാതന്ത്ര്യാനന്തരം സംഭരണ വിരുദ്ധർ കൊണ്ടുവന്ന വാദമായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ സംഭരണ തത്വത്തിൻ്റെ അടിത്തറയെ തന്നെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ളതായിരുന്നു അവരുടെ വാദങ്ങൾ. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും PSC നിയമന രംഗത്തും 10% വരെ സാമ്പത്തിക സംഭരണമാണ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. വൻ രാഷ്ട്രീയ സാമുദായിക സമ്മർദ്ദങ്ങളെ എതിർത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതുവരെ യാതൊരുവിധ സംസ്ഥാന ആനുകൂല്യങ്ങളും ലഭിക്കാതിരുന്ന കേരളത്തിലെ 27% അധികം വരുന്ന സംവരണേതര ജനവിഭാഗങ്ങളിലെ ആളുകൾക്ക് വൈകിയെങ്കിലും ലഭിച്ചിരിക്കുന്ന ഈ ആനുകൂല്യങ്ങളെ എതിർക്കുക എന്നത് തികച്ചും ഖേദകരമായ കാര്യമാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ നീതിയെ ചില രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിന് തന്നെ വളരെ ലജ്ജയോടെ നോക്കാവുന്ന കാര്യമാണ്. രാജ്യത്ത് സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതി പാസാക്കി 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയിരിക്കുന്ന BJP നിലപാട് ഈ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ടതില്ല. അവർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച ശക്തമായ നിലപാട് തന്നെയാണ് സാമ്പത്തിക സംവരണം ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഇടയായത്. ജനാധിപത്യ ഭൂരഹിത മതരഹിത സമൂഹങ്ങൾ രൂപീകരിക്കുക എന്നതും ദരിദ്രരെ ഉദ്ധരിക്കുക എന്നതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന ആദർശങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അവരുടെ ഈ ആദർശത്തിന് എതിരല്ല സാമ്പത്തിക സംവരണം എന്ന ആശയവും. ജാതിമതചിന്തകൾക്ക് അതീതമായി അവശത അനുഭവിക്കുന്നവരെ പരിഗണിക്കുക എന്ന ആശയത്തെ ഒരിക്കലും നിരാകരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുകയില്ല. സാമ്പത്തിക സംവരണം എന്ന വിഷയത്തിൽ ഭാരതത്തിലെ മുഖ്യധാര പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം ലീഗും അനുബന്ധ കക്ഷികളും മാത്രമാണ്. ഇത് ഒരിക്കലും എന്തെങ്കിലും ആദർശത്തിൻ്റെ പേരിലാണ് എന്ന് ചിന്തിക്കുവാനോ നിഗമിക്കുവാനോ സാധിക്കുകയില്ല. കാരണം വ്യത്യസ്തമായ ചിന്താധാരകൾ പുലർത്തുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പോലും സാമ്പത്തിക സംഭരണം എന്ന തത്വത്തിൻ്റെ പ്രയോഗത്തിൽ ഒരുമയോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ലീഗ് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇത് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന
വർഗീയ ചിന്തയുടെ മുഖംമൂടിയെ മുഖംമൂടി വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. ഒരു ബഹുസ്വര രാഷ്ട്രത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്താൻ ആ രാഷ്ട്രത്തിലെ രാഷ്ട്രീയ അധികാരികൾക്ക് സാധിക്കണം. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ ഇന്ത്യ എന്ന രാജ്യം. എല്ലാ ജനങ്ങളെയും അവരുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കുക എന്നതും പരിഗണിക്കുക എന്നതും അവിടുത്തെ രാഷ്ട്രീയ അധികാരികളുടെ അധികാരവും അവരുടെ നിയോഗവുമാണ്. എന്നാൽ വെറും ഒരു വോട്ടിനു വേണ്ടി ചില സംഘടിത സംഘടനകളുമായി കൂട്ടുചേർന്ന് ജനങ്ങളെ അടിച്ചമർത്തുന്നത് തികച്ചും ദുഃഖകരമായ കാര്യമാണ്. ഭാരത സംസ്കാരത്തിൻ്റെ മഹിമയും മതേതര മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും കടമ. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ഓരോ വ്യക്തിയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.